ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. എന്നാൽ നമ്മുടെ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ചില കഥാപാത്രങ്ങളും ആ സിനിമകളിലുണ്ടാവും. അവരെക്കുറിച്ച് അധികം ആർക്കും അറിവുണ്ടാകില്ല. അത്തരം നിരവധി ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ പ്രേക്ഷക മനസ്സുകളിൽ ഇടം പിടിച്ച അഭിനേത്രിയാണ് ശ്രീജ ദാസ്. അങ്കമാലി ഡയറീസിലെ രവിയുടെ ഭാര്യ, ആക്ഷൻ ഹീറോ ബിജുവിലെ കോൺസ്റ്റബിൾ മറിയ ജോസഫ്, ഉദാഹരണം സുജാതയിലെ അനിത, ടേക്ക് ഓഫിലെ ഡെയ്സി, തൊട്ടപ്പനിലെ എൽസി, തൊട്ടടുത്ത് റിലീസായ വികൃതിയിലെ മെറിൻ, ഇങ്ങനെ നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ശ്രീജ ദാസുമായി അല്പനേരം. നമസ്കാരം, ഞാൻ ശ്രീജ ദാസ്. അഭിനയം ആയിരുന്നില്ല ലക്ഷ്യം, ആഗ്രഹം കൊണ്ട് അഭിനയത്തിലേക്ക് വന്നതാണ്. ഇഷ്ടം തോന്നി തുടങ്ങിയത് ഒരു സുഹൃത്തിനൊപ്പം ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ പോവാൻ സാധിച്ചു. ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് ഇങ്ങനെ അവിടെ ഡബ്ബ് ചെയ്യുന്ന കണ്ടപ്പോൾ അതിനൊരു ക്യൂരിയോസിറ്റി തോന്നി, ഇത് ഇത്ര ലിപ് സിങ്കിങ് ആയിട്ട് എങ്ങനെ ഇങ്ങനെ ഡയലോഗ്സ് ഒക്കെ പറയാൻ പറ്റും എന്ന് തോന്നി. അന്ന് തന്നെ വീട്ടിൽ വന്നിട്ട് ഡബ്ബിങ് ചെയ്യാൻ ഉള്ളൊരു പരിശ്രമമായിരുന്നു. ബട്ട് എന്ത് അങ്ങനെ മോഡുലേഷൻ ഒന്നും വന്നേ ശരിയായേ ഇല്ല. ഞാൻ അഭിനയിച്ചുകൊണ്ട് ഡയലോഗ്സ് പറയാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ കുറച്ച് അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം വന്നു. ശരിക്കും അതാണ് തുടക്കം. അത് കണ്ട വീട്ടിലുള്ളവരാണ് ഇങ്ങനെ പറഞ്ഞത്, എന്തോ സംതിങ് ഉണ്ട്, ട്രൈ ചെയ്താൽ നന്നായിരിക്കും എന്ന്. ആ ഒരു വാക്കിലാണ് പിന്നെ അഭിനയത്തിനുള്ള ഇഷ്ടം വന്നു തുടങ്ങിയത്. ആക്ഷൻ ഹീറോ ബിജു ഒരു പക്കാ റിയലിസ്റ്റിക് മൂവി ആണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമയ്ക്ക് മുമ്പായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനായിട്ട്. സാറ് കൃഷ്ണൻ സാറ് ഞങ്ങളോട് പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കാനാണ് ആദ്യം പറഞ്ഞത്. ഒരു വൺ വീക്കെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു എന്നാണ് പറഞ്ഞത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ കയറിച്ചില്ല. അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നു. അവരുടെ പെരുമാറ്റങ്ങൾ, വനിതാ കോൺസ്റ്റബിൾസ് എങ്ങനെയാണ് പെരുമാറുന്നത് കണ്ടുപിടിച്ചു. അതായിരുന്നു ശരിക്കും എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സിനിമയിൽ വന്നപ്പോൾ ഇതുപോലെ തന്നെ ഭയങ്കര ഫ്രീ ആയിരുന്നു. നമുക്ക് നോർമലി നമുക്ക് എങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ ചെയ്താൽ മതി, കൂടുതൽ അഭിനയമൊന്നും വേണ്ടെന്നായിരുന്നു സാർ പറഞ്ഞത്. ആക്ഷൻ ഹീറോയിന്റെ സെറ്റില് എല്ലാവരും ശരിക്കും തമാശ കൈകാര്യം ചെയ്യുന്ന ആളുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പ്രചോദനായിരുന്നു ജോജു ചേട്ടൻ, സോമൻ ചേട്ടൻ എല്ലാവരും. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ആർട്ടിസ്റ്റുകളെല്ലാവരും കൂടെ ഉള്ളവരെല്ലാവരും ഭയങ്കര കൂളായിരുന്നു. ഫസ്റ്റ് മൂവി ആണെങ്കിൽ പോലും നല്ല പൂളായിരുന്നു. പിന്നെ അഭിനയം ഒന്നും വേണ്ടെന്നാണ് ഷൈൻ സാറ് പറഞ്ഞിരുന്നത്. നിങ്ങളിവിടെ അഭിനയിക്കണ്ട, ബിഹേവ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു ആദ്യം തന്നെ. അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. സാറിങ്ങനെ സീൻ ഞങ്ങൾക്ക് പറഞ്ഞുതരും, ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, എങ്ങനെയാണ് മൂവ് ചെയ്യാൻ തോന്നുന്നത് പോലെ ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്കമാലി ഡയറീസ് ഇതുപോലെ ഒരുപാട് പുതുമുഖങ്ങൾ വന്ന സിനിമയാണ്, കഴിവുള്ള ആർട്ടിസ്റ്റുകൾ വന്ന മൂവിയാണ്. മുൻപരിചയമുള്ള ആർട്ടിസ്റ്റുകളിൽ കുറവായിരുന്നു, അതിലേക്കൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അപ്പം അനി ശരത്തിൻ്റെ വൈഫായിട്ട് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ ജോലി ഒരു ശരീര മൂവി അതിലേക്ക് ചെയ്യാൻ പറ്റിയൊരു സന്തോഷം. ശരിക്കും പറഞ്ഞ ഫ്രണ്ട്സൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇനി ഞാൻ സിനിമ ചെയ്യുന്നു. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് ഒരാളായിരുന്നു, ആളുകളായിട്ട് അത്ര മിംഗ്ലയിലൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ വന്നപ്പോൾ അവർക്കാണ് അത്ഭുതം ഉണ്ടായി. ഞാൻ സിനിമ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചില്ലായിരുന്നു. ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു, കുറച്ചുപേരെല്ലാം തിരിച്ചറിഞ്ഞ് കാണുമ്പോൾ സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളും തിരിച്ചവരോട് ഒരു ചിരി പാസ് ചെയ്യുമ്പോഴും അവർക്കും ഒരു സന്തോഷം, അതിൽ കൂടുതൽ സന്തോഷമാണ് എനിക്ക്.
ശരിക്കും ഞാൻ ഒരു മൂവി ചെയ്തിരുന്നു, മുഴുനീള ക്യാരക്ടർ ചെയ്തിരുന്നു, കരിങ്കണ്ണൻ എന്നാണ് സിനിമയുടെ പേര്. സജു നവോദയ ചേട്ടനോടൊപ്പമാണ് ചെയ്തത്. എനിക്ക് മുഴുനീള ക്യാരക്ടറേക്കാളും എനിക്ക് സിനിമയിൽ എന്തെങ്കിലും നമ്മൾ പെർഫോം ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാ സിനിമ ചെയ്യുമ്പോഴും. പിന്നെ മുഴുനീള ക്യാരക്ടർ ചെയ്യാന്നുള്ളത് ഒരു ആർട്ടിസ്റ്റിന് വളരെ ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. എനിക്കും നല്ല ആഗ്രഹമുണ്ട് അങ്ങനൊരു ക്യാരക്ടർ ചെയ്യാനായിട്ട്. ശരിക്കും എനിക്ക് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഇതുപോലെ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് രണ്ട് തിയേറ്റർ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അമേച്ചർ നാടകങ്ങൾ മഞ്ജുവൻ ഡയറക്റ്റ് ചെയ്ത ഭഗത് സിംഗ്, വിനോദ് കുമാർ ഡയറക്റ്റ് ചെയ്ത അനന്തരം അവൾ, ഈ രണ്ട് തിയേറ്ററാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് വലിയൊരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് എനിക്കില്ല, പക്ഷെ അത് രണ്ടും ചെയ്തുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം നമുക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് വരും സിനിമ ചെയ്യുമ്പോൾ. രണ്ടും രണ്ട് രീതിയിലുള്ള അഭിനയമാണ്, അത് മനസ്സിലാക്കി ചെയ്യാൻ പറ്റിയ നല്ലതാണ്. അവാർഡുകൾ നല്ലതാണ്, കാരണം അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അംഗീകാരം കിട്ടുക എന്നുള്ളത്, ജനങ്ങളിൽ നിന്ന് അംഗീകാരം കിട്ടുക എന്നുള്ളതും അതിനോടൊപ്പം തന്നെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും നമുക്ക് അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമുള്ള കാര്യം. സിനിമ സിനിമയിൽ വന്നതിന് ശേഷമാണ് സിനിമയെ കൂടുതൽ നമുക്ക് അടുത്തറിയാൻ പറ്റുന്നത്. സിനിമയ്ക്ക് പുറത്ത് നിന്നാൽ നമുക്ക് അത്രയും അറിയാൻ പറ്റില്ല. വന്നതിന് ശേഷം സിനിമയെ കൂടുതൽ അറിയാൻ ശ്രമിച്ചു തുടങ്ങി. പിന്നെ നമുക്ക് ചുറ്റും നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ അവരുടെ അഭിനയം കണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. അതൊക്കെയാണ് എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിനിമയിൽ, ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റി. സിനിമയെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി, കാരണം അവരോടുമായിട്ടുള്ള ഒരു സംസാരവും എല്ലാം എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എബ്രി ഷെയ്ൻ തന്നെയാണ്, കാരണം പാടലുകൾ തിരിച്ചറിയുന്നതും ആക്ഷൻ ഹീറോയിന് ശേഷം കുറച്ച് മൂവീസ് ചെയ്യാൻ പറ്റിയതും സാറ് നമ്മളെ സെലക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഷൈൻ സാറ് തന്നെയാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാനൊരു ഉൾവലിഞ്ഞൊരു സ്വഭാവക്കാരിയാണ്. എനിക്ക് മുന്നോട്ട് പോകാൻ ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ പുറകിൽ നിൽക്കുന്ന ഒരാളാണ്. അത് ഭയങ്കര നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും. ഞാനെല്ലാം കുറച്ചും പറയണ്ടേ, എന്നാലും ഞാനെപ്പോഴും എല്ലാവരും എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. അവരെന്നെ വേദനിപ്പിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്കുള്ള എനിക്ക് എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ പോലും ഞാനത് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടായിരിക്കും പറയാം. അതാണ് എൻ്റെ ഒരു പോസിറ്റീവ്. ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, എന്നാലും ഞാൻ പഠിച്ചത് ക്ലാസിക്കൽ ഡാൻസ് ആയതുകൊണ്ട് തന്നെ ഉറപ്പായി ആ വഴി കൂടെ തന്നെ ആയിരിക്കും പോവുക. ഒരു ഡാൻസറായി, ഒരു ടീച്ചറായി അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. വേറൊരു രീതിയിലേക്ക് പോകാൻ വഴിയില്ല. പുതിക്കുന്ന വേഷം എല്ലാ വേഷവും ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് കംഫർട്ടബിളായിട്ടുള്ള എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിൽക്കുന്ന എല്ലാ വേഷവും എനിക്ക് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും കൂടെ അഭിനയിക്കണം, പർട്ടിക്കുലറായിട്ട് എനിക്ക് പറയാൻ ഇല്ല. എല്ലാ ആർട്ടിസ്റ്റുകളുടെ കൂടെയും അഭിനയിക്കുമെന്നാണ് ആഗ്രഹം. ശരിക്കും എൻ്റെ സ്വദേശം അങ്കമാലിക്ക് അടുത്ത് മൂഴുക്കുളം എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ പഠിച്ചത് ഡിഗ്രി ചെയ്തത് ഭരതനാട്യത്തിലാണ്, അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത് MFA ഭരതനാട്യം കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്കമാലി യൂണിവേഴ്സിറ്റിയിൽ. എന്ന് പറഞ്ഞ് ഒരാളെ പറയാൻ പറ്റും തോന്നുന്നില്ല. അതിന് ലാലേട്ടൻ്റെ സിനിമ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് ഈ ലാലേട്ടനോടാണ് ഇഷ്ടം. അതുപോലെ തന്നെ മമ്മൂക്കയുടെ മൂവി കണ്ടുകഴിഞ്ഞാൽ മമ്മൂക്കയോട് ഇഷ്ടം. അവർ ശരിക്കും അഭിനയത്തിൻ്റെ ലെജൻസാണ്. പിന്നെ ഇപ്പോൾ പറയാനാണെങ്കിൽ ഈ ഒരു ജനറേഷനിൽ പറയാനാണെങ്കിൽ ഫോർത്ത് ഫാസിലിനെ എനിക്ക് ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ട മൂവീസ് ഉണ്ട്, എന്നാലും എപ്പോഴും ഇഷ്ടം തോന്നുന്ന ഒരു മൂവിയാണ് സദൈവം. ഒരു സമയം ഡാൻസ് സിനിമ കാണാൻ ഇതൊക്കെ തന്നെയാണ്.
പുതിയ പ്രൊജക്ടുകളൊക്കെ അരുൺ വൈഗർ സംവിധാനം ചെയ്യുന്ന ഒരു മൂവിയാണ്, ഒരു കോമഡി സബ്ജക്റ്റ്. പിന്നെ അടുത്ത് പറഞ്ഞു പ്രസാദ് എന്ന് പറഞ്ഞ പുതിയ ക്യാരക്ടറുടെ മൂവിയാണ്, അതും ഒരു കോമഡി സബ്ജക്റ്റാണ്. ഇപ്പോൾ റിലീസായിരിക്കുന്നത് വികൃതി. പിന്നെ അടുത്തത് കാം പറഞ്ഞൊരു മൂവിയാണ്, നീരജ് മാർദ്ദനാണ് അതിൽ ഇതിൽ റോൾ ചെയ്തിരിക്കുന്നത്. പുതിയ ഡയറക്ടറാണ് രജീഷ് ലാൽവംശ. ഇപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് ഒരുപാട് പുതിയ കഴിവുള്ള ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡയറക്ടേഴ്സും ടെക്നീഷ്യൻസും വളരെ കഴിവുള്ള ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങൾ എൻ്റെ പോലെയൊക്കെയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു വരുന്നത്. സിനിമ എന്ന മോഹമായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എല്ലാ ടീം അംഗങ്ങൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.